വിവാദ ഉത്തരവിന്റെ മറവിൽ അടിമാലി റേഞ്ച് ഓഫീസർ മരം വെട്ടാൻ അനുമതി നൽകിയതിനെ കുറിച്ചും വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റേഞ്ച് ഓഫീസറുടെ അനുമതിയോടെ അടിമാലിയിൽ നിന്നും വെട്ടിക്കടത്തിയ 20 ലക്ഷം രൂപ ഈട്ടിത്തടി എറണാകുളത്തെ കരിമുകളിൽ നിന്നും ഫ്ലൈയിംഗ് സ്കോഡ് പിടിച്ചെടുത്തു. അടിമാലിയിൽ റവന്യൂ ഭൂമിയിൽ നിന്നടക്കം മരം വെട്ടിക്കടത്തിയെന്ന രണ്ട് കേസുകൾ നേരത്തെ ഫ്ലൈയിംഗ് സ്കോഡ് രജിസ്റ്റർ ചെയ്തിരുന്നു. അടിമാലി റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ആനവരട്ടി വെള്ളത്തൂവൽ വില്ലേജുകളിൽ നിന്നും വെട്ടിയ 20 ക്യൂബിക് മീറ്റർ ഈട്ടിത്തടിയാണ് വനംവകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത്. ഇതിന് ഏകദേശം 20 ലക്ഷത്തിലേറെ വില വരും. വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് ഈ മരങ്ങൾ വെട്ടിയത്. ആനവരട്ടി വില്ലേജിൽ നിന്ന് മാത്രം 3 പാസുകളിലായി 8 ഈട്ടിമരങ്ങൾ വെട്ടാൻ അടിമാലി റേഞ്ച് ഓഫീസർ അനുമതി നൽകിയിരുന്നു. ഈ മരങ്ങളാണ് കരിമുകളിലെ മില്ലിൽ നിന്നും ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നത്. മരത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സംശയം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് മരം കസ്റ്റഡിയിലെടുത്തത്. അടിമാലി റേഞ്ചിൽ കൂടുതൽ മരംമുറി നടന്നിട്ടുണ്ടെന്നാണ് സൂചന. റവന്യൂ പുറംപോക്ക് ഭൂമിയിൽ നിന്നും മരം വെട്ടിക്കടത്തിയത് സംബന്ധിച്ച് 2 കേസുകൾ ഫ്ലൈയിംഗ് സ്ക്വാഡ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ പെരിഞ്ചാംകുട്ടി ഇരുമലക്കപ്പിലും കൊന്നത്തടി പഞ്ചായത്തിലെ മങ്കുവയിലുമായി 6 തേക്കുമരങ്ങളാണ് വെട്ടിയത്. ഇതിൽ 5 കടത്തിക്കൊണ്ടുപോയി. മങ്കുവയിൽ മരം വെട്ടിയത് റേഞ്ച് ഓഫീസർക്ക് വേണ്ടിയാണെന്ന പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ എന്നാൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. മങ്കുവയിൽ നിന്നും വെട്ടിയ മരം കുമളി ഭാഗത്തേക്ക് കൊണ്ടുപോയെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.